അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നല്ലൊരു പ്രഭാതം കണ്ടുണരുവാൻ തക്കോണം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ പ്രഭാതമന്നയിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമുക്ക് ചിന്തിക്കുവാനുള്ളതായ വിഷയം നോഹ ഭാഗം 2. ആധാരവാക്യമായി നൽകിയിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 7:1. അത് ഇപ്രകാരം വായിക്കുന്നു: അനന്തരം യഹോവ നോഹയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നീയും സർവ്വകുടുംബവുമായി പെട്ടകത്തിൽ കടക്ക, ഞാൻ നിന്നെ ഈ തലമുറയിൽ എൻ്റെ മുൻപാകെ നീതിമാനായി കണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മോട് മോർണിമന്നയിലൂടെ സംസാരിക്കുന്നത്, ഇവിടെ ഒരു ബോട്ടിൽ പ്രവേശിക്കുക എന്നത് ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തെ രക്ഷപ്പെടുത്തിയേക്കാം. പ്രത്യേകിച്ച് ഉത്തര ആഫ്രിക്കയിൽ നിന്ന് യൂറോപ്പിലേക്ക് കുടിയേറി പാർക്കുവാൻ വേണ്ടിയിട്ട് നല്ല ജീവിത സ്വപ്നം കണ്ടുകൊണ്ട് ആഫ്രിക്കയിലെ ജനങ്ങൾ യൂറോപ്പിലേക്ക് കുടിയേറി പാർക്കുക എന്നത് അന്നത്തെ കാലഘട്ടത്തിൽ യൂറോപ്പിലേക്ക് പലായനം ചെയ്യുക എന്നത് അവരുടെ ജീവിതത്തിൽ ഒരു അഭിവൃദ്ധി കണ്ടുകൊണ്ടാണ് അവർ അപ്രകാരം ചെയ്തത്. കാരണം ആഫ്രിക്കയിലെ ജീവിതങ്ങളൊക്കെയും നമുക്കറിയാം, എപ്പോഴും പട്ടിണിയും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും അതുപോലെ ജോലിയില്ലായ്മ ഒക്കെയും ഉള്ളതുകൊണ്ട് അവരുടേതായ നാളേക്കുള്ളതായ ഒരു നല്ല ജീവിതത്തിന് വേണ്ടി അവർ എപ്പോഴും അവിടെ നിന്ന് പലായനം ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. ഈ സമയത്ത് അവർ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കടക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അവർ അനധികൃതമായി പോകുന്നതായ ബോട്ടുകളിൽ കയറി പറ്റുകയും, എന്നാൽ ഈ ബോട്ടുകൾ എന്തെങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മനുഷ്യരെ ഉൾക്കൊള്ളാൻ പറ്റുന്നതിൽ കൂടുതൽ വ്യക്തികളെ അല്ലെങ്കിൽ ആളുകളെ കയറ്റിക്കൊണ്ട് പോവുക എന്നതാണ് ഈ ബോട്ടുകളൊക്കെയും ലക്ഷ്യം വെക്കുന്നത്. കാരണം ഇന്ന് നമുക്കറിയുന്നത് പോലെ മനുഷ്യക്കടത്ത് എന്ന് പറയുന്നത് പോലെ തന്നെ അന്നാണെങ്കിൽ ഇപ്രകാരം ബോട്ടുകളിലൂടെ സഞ്ചരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രയാസരഹിതമായ അല്ലെങ്കിൽ പ്രയാസമുള്ളതായ ഒരു കാര്യമായിരുന്നു. കാരണം 10-100 പേര് കയറാൻ പറ്റുന്നതായ അല്ലെങ്കിൽ 1000 പേർക്ക് കയറാൻ പറ്റുന്നതായ ബോട്ടുകളിൽ പോലും അവർ അധികമായി ആൾക്കാരെ കയറ്റിക്കൊണ്ട് അവർ ഇപ്രകാരം ആ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് മറ്റ് മനുഷ്യരെ കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 2014 ഇപ്രകാരം ഒരു ദിവസത്തിലാണെങ്കിൽ മധ്യധരണിയാഴിയിൽ വെച്ച് അമിതമായി കുത്തി നിറച്ചിരുന്ന ബോട്ടുകളിൽ നിന്നും 3500 കുടിയേറ്റക്കാരെ രക്ഷപ്പെടുത്തി. അതെ, ഇപ്രകാരം അവർ കുടിയേറ്റത്തിനായി പോയതായ ബോട്ടിൽ നിന്നാണെങ്കിൽ അവിടെയുള്ളതായ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലുള്ളതായ ആ രാജ്യത്തിലെ നേവിക്കാർ ഇപ്രകാരമുള്ളതായ കുറേ അഭയാർത്ഥികളെ രക്ഷപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. അവിടെ നോക്കിയപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഗർഭിണികളായവർ, അതുപോലെ കുഞ്ഞു കുട്ടികളുള്ളവർ, അതുപോലെ തന്നെ ചെറുപ്പക്കാരൊക്കെ ഇപ്രകാരമുള്ളതായ വ്യക്തികളൊക്കെയും ആ ബോട്ടിലുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചിരുന്നു. അങ്ങനെ ഇപ്രകാരം അവർ സഞ്ചരിക്കുമ്പോൾ അനേകം പേര് അവർക്കാണെങ്കിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ സാധിക്കാതെ പലരും വഴിയിൽ തന്നെ മരണപ്പെടുന്നത് അല്ലെങ്കിൽ ബോട്ടിൽ തന്നെ മരണപ്പെടുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കാം. ഇതുപോലെ തന്നെയായിരുന്നു നോഹയുടെയും കാലഘട്ടത്തിൽ. നോഹ തൻ്റെ കുടുംബത്തെ ഇപ്രകാരം ഒരു വലിയ ബോട്ടുണ്ടാക്കി രക്ഷപ്പെടുത്തിയത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിപ്രകാരം പറയുന്നു: നോഹ തൻ്റെ കുടുംബവും ഭൂമിയിലുള്ള സകല മനുഷ്യരെയും മൃഗങ്ങളെയും നശിപ്പിച്ച ആഗോളവ്യാപകമായ ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഒരു ശക്തമായ കപ്പലിൽ പ്രവേശിച്ചത് കൊണ്ട് മാത്രമായിരുന്നു. നശിപ്പിച്ച് കളയാതെ രക്ഷപ്പെടുത്തിയത് 8 പേരെ മാത്രം. നീതിപ്രസംഗനായ നോഹ അദ്ദേഹം മുന്നറിയിപ്പുകൾ ആ തലമുറയിൽ മുഴുവൻ കൊടുക്കുകയും, എന്നാൽ ആ തലമുറയിലുള്ളതായ വ്യക്തികളൊക്കെയും അതിനെ നിഷേധിക്കുകയും ചെയ്തതുകൊണ്ട് ആ നോഹയും കുടുംബവും മാത്രം രക്ഷപ്പെടുവാനുള്ളതായ ഒരു കാര്യമായി, അല്ലെങ്കിൽ നോഹയും കുടുംബവും മാത്രമായി രക്ഷപ്പെടുവാനുള്ളതായ ഒരു ഇടയുണ്ടായി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്തുകൊണ്ട് ഈ തലമുറയിൽ നീതിമാനായി നോഹയെ മാത്രം കണ്ടു എന്ന് ചോദിച്ചിട്ടുണ്ട് എങ്കിൽ, നോഹ കേവലം ഒരു ബോട്ട് നിർമ്മാതാവോ അല്ലെങ്കിൽ മഹാനായ ബോട്ട് നിർമ്മാതാവോ അഥവാ ഏതെങ്കിലും ബോട്ടിൽ പതുങ്ങി നുഴഞ്ഞു കയറുവാൻ ആഗ്രഹിച്ച ഒരു നിരാശനായ അഭയാർത്ഥിയോ ആയിരുന്നില്ല. അവനെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുകയും
ആ കാലഘട്ടത്തിൽ നോഹയെ ഒരു നീതിമാനായി കണ്ടതുകൊണ്ട് യഹോവ അവനിലൂടെ ഈ ലോകത്തിൽ ഒരു ന്യായവിധി നടക്കുവാൻ പോകുന്നു. അതിനു മുമ്പായി നിങ്ങൾ ഒക്കെയും രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരൊക്കെയും ഇപ്രകാരം നോഹ പണിയുന്നതായ കപ്പലിൽ കയറുവാൻ വേണ്ടിയിട്ട് നോഹ ഏകദേശം 120 വർഷക്കാലത്തോളം പ്രസംഗിച്ച് നടന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ എന്താണ് അവിടെ സംഭവിച്ചത്? നോഹയുടേതായ വാക്കുകൾ പലരും കേൾക്കുകയും എന്നാൽ അതിനൊക്കെയും പരിഹസിച്ച് തള്ളിക്കൊണ്ട് ഒരിക്കലും അവർ കേട്ടിട്ടില്ലാത്തതായ മഴയെക്കുറിച്ച് നോഹ പ്രസംഗിച്ചപ്പോൾ അതൊരിക്കലും സംഭവിക്കുകയില്ല, ആര് പറഞ്ഞാലും അത് വിഡ്ഢിത്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ നോഹയെ പരിഹസിച്ച് നോഹ പണിതതായ ആ കപ്പലിൽ കയറാതെ അവർ നശിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആയതുപോലെ നമ്മൾ ഇപ്രകാരം ഈ കാലഘട്ടത്തിലും ദൈവത്തിൻ്റെതായ വചനം നാം മറ്റുള്ളവരോട് ഘോഷിക്കുമ്പോൾ അന്ന് നോഹ അനുഭവിച്ചതായ അതേ പരിഹാസങ്ങൾ നമ്മൾ ഇന്ന് നേരിടേണ്ടതായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ നാം നമ്മുടെ കുടുംബത്തിലും മറ്റ് സമൂഹത്തിലും അല്ലെങ്കിൽ നമ്മൾ പാർക്കുന്നതായ ദേശത്തൊക്കെയും ഇപ്രകാരം ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് അറിയിക്കും പലപ്പോഴും നമ്മൾ നിരാശപ്പെടേണ്ടി വരും, കാരണം അവരുടെ പ്രതികരണങ്ങൾ കാണുമ്പോൾ. പക്ഷേ ദൈവം നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നതായ ഉത്തരവാദിത്തം അത് നമ്മൾ നീതിയോടുകൂടി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അന്ന് നോഹ നീതിമാനായി നിന്നതുപോലെ നമ്മയും ദൈവം നീതിമാനായിട്ട് കണക്കാക്കും. അപ്രകാരം നമ്മൾ നമ്മുടെ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും മറ്റ് നമ്മൾ അറിയാവുന്നതായ വ്യക്തികളുടെ എല്ലാം രക്ഷകരായി തീരുകയും ചെയ്യും. കാരണം കർത്താവായ ദൈവം ഇനിയും ഒരു ന്യായവിധി ഈ ലോകത്തിലേക്ക് വെച്ചിരിക്കുന്നു. ആ ന്യായവിധിയിൽ നമ്മൾ കീഴടങ്ങാതെ ദൈവത്തോടുകൂടി ചേർന്നുകൊണ്ട് ആ വിശ്വാസമാകുന്നതായ കപ്പലിൽ നമ്മൾ കയറുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സ്വർഗരാജ്യത്തിൽ നമുക്ക് എത്തുവാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒന്ന് ഓർക്കുക, നമ്മൾ ഈ ലോകത്തിൻ്റെതായ പ്രശ്നങ്ങളിൽ മുങ്ങിത്താഴാതെ ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മെ മുൻപോട്ട് നയിക്കും. അതുകൊണ്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ജന്മദിനം ഓർക്കുന്നതായ രണ്ട് വ്യക്തികളുണ്ട്, അവരുടെ പേര് വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബിജി അനിൽ വെണ്ണിക്കുളം സഭ, ശോശാമ ചാക്കോ ആഞ്ഞിലിത്താനം, ഇവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും അധികം വാത്സല്യമായി സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗ പിതാവേ, തിരുനാമത്തിനായി സ്തോത്രം. വീണ്ടും നല്ലൊരു പ്രഭാതം കണ്ടുകൊണ്ട് ഒരുവാൻ തക്കൊണ്ടും അടികളെ അനുഗ്രഹിച്ചിരിക്കുന്ന കൃപയ്ക്കായി അടികൾ നന്ദി പറയുന്ന കർത്താവേ, അടികളുടെ ജീവിതത്തിലാണെങ്കിൽ പലവിധമായ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങളൊക്കെയും കടന്നു വരുമ്പോൾ അതൊക്കെയും യഹോവയിൽ അർപ്പിച്ചുകൊണ്ട് അടികളുടെ ജീവിതങ്ങളെ പൂർണ്ണമായും മുൻപോട്ട് കൊണ്ടുപോകാൻ തക്കൊണ്ടും ദൈവം അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നോഹയുടെ ജീവിതത്തെക്കുറിച്ച് അടികൾ ചിന്തിച്ചപ്പോൾ ദൈവമേ, മകനാണെങ്കിൽ ആ കാലഘട്ടത്തിൽ ഏറ്റവും വിശ്വസ്തനായിരുന്നതുകൊണ്ട് ആ മകൻ്റെ കുടുംബവും അദ്ദേഹവും രക്ഷപ്പെടുവാൻ തക്കൊണ്ടും ദൈവം ഇടയാക്കി. ആയതുപോലെ കർത്താവെ, അതേ കാലഘട്ടത്തിൻ്റെ അതേ അവസ്ഥയിൽ തന്നെയാണ് അടികളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ദുഷ്ടത നിറഞ്ഞതായ ലോകത്ത് അടികളും നീതിമാന്മാരായി എണ്ണപ്പെടുവാൻ തക്കൊണ്ടും അടികളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ തക്കൊണ്ടും അടികളെ അനുഗ്രഹിക്കുമാറാകണമെന്ന് അടികൾ യാചിക്കുന്നു. ആയതുപോലെ ഇന്ന് ജന്മദിനം ഓർക്കുന്നതായ വ്യക്തികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരുടെ ജീവിതത്തിൽ ദൈവം ഒരു വർഷക്കാലം കൂടി കൂട്ടിക്കൊടുത്തിരിക്കുന്ന കൃപയ്ക്കായി അടികൾ നന്ദി പറയുന്ന കർത്താവെ, അവരുടെ ജീവിതത്തിൽ ദൈവമേ യഹോവയുടെ നാമം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിപ്പാൻ തക്കോണം അനുഗ്രഹിക്കുമാറാകണമെന്ന് അടികൾ യാചിക്കുന്നു. ദൈവമേ അവരുടെ ജീവിതങ്ങളെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അവരുടെ ഭവനങ്ങളെ, അവർ പ്രതിനിധീകരിക്കുന്ന സമൂഹങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരോട് ദൈവത്തിൻ്റെ വചനം കൂടിയിരിക്കുമാറാകണമേ, ബലപ്പെടുത്തുമാറാകണമേ, ശക്തിപ്പെടുത്തുമാറാകണമെന്ന് അടികൾ യാചിക്കുന്നു. ദൈവമേ ഒരിക്കൽ കൂടി അടികൾ ഈ നല്ല പ്രഭാതത്തിനായി നന്ദി പറയുന്ന കർത്താവെ, ഇന്ന് മന്ന കേട്ടിരിക്കുന്നതായ എല്ലാ ദൈവമക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തി മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി കർത്താവെ അടികളെല്ലാം താഴ്ത്തി പരമേൽപ്പിക്കുന്നു. ചോദിച്ച കുറവെങ്കിലും കൂടുതൽ നമ്മളെ നിറയ്ക്കണം. എല്ലാം മുടത്തി പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് യോജിക്കുന്നു, ആമേൻ. എല്ലാവർക്കും നല്ലതായ ഒരു ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, ആമേൻ.